ഒരു വീട്ടിലുമില്ലാത്ത ഏഴാളുകളെയും പാർട്ടിയാണ്. എസ് ഡി പി ഐ ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് എത്തിയായ ഞാനുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഉമ്മയുടെ വോട്ടാണ് ഞങ്ങൾക്ക് സംശയം ഉണ്ടാവുക. ഉമ്മയുടെ ചുറ്റിപ്പറ്റിക്കുന്നത് ഉമ്മന്ന് എത്രയാലും പറയില്ല ആർക്കാ വോട്ട്. പക്ഷെ ഇപ്രാവശ്യനോട് പറഞ്ഞു ഇനി ഞാൻ ചുറ്റിയൊക്കെ വോട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു പെൻഷൻ കിട്ടണോണ്ടാവില്ലേ, പെൻഷൻ വാങ്ങാൻ തുടങ്ങി. അപ്പൊ ഉമ്മ എനിക്കൊരു ചരിത്രം പറഞ്ഞു തന്നു. അത് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അറേബ്യ വലിയത് നാല് ഖലീഫമാരാണ്. അതിൽ രണ്ടാമത്തെ ഖലീഫയായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മ പറഞ്ഞു തന്നതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വേഷപ്രസന്നനായി ഭരണാധികാരിയാകുക, അന്തിപാതകൾ നേരത്തെ പുറത്തിറങ്ങും, ഭക്ഷണം കിട്ടാതെ കിടക്കുന്നവർ, തെരുവിൽ കട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾ, പുതപ്പില്ലാതെ തണുത്ത് പിറകെ ഇരിച്ചു നിൽക്കുന്ന യാത്ര, ഇവർക്ക് പുതപ്പെത്തിച്ചുകൊടുത്ത് ഭക്ഷണം എത്തിച്ചുകൊടുത്ത്, അവർക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി ഒരു ഭരണാധികാരി ഉറക്കം ഒഴിച്ച് നടന്നിരുന്നു. അപ്പൊ ഉമ്മ വാർത്താ സമ്മേളനം കേട്ടപ്പോ നമ്മളോട് മാസ്ക് ഇട്ട് ഗ്യാപ്പിട്ട് സാനിറ്റൈസർ തെന്നു പൂസിനെ പോലെ കൂട്ടി നമ്മളിങ്ങനെ ബ്രേക്കിംഗ് ചെയ്യുന്നു പറഞ്ഞ് അകത്ത് അടച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആരും മറന്നു പോയ, നമ്മൾ ഒരിക്കൽ പോലും ഓർക്കാത്ത ഈ കേരളത്തിന്റെ തെരുവീതികളിലൂടെ നടന്ന തെരുവ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ, അമ്പലത്തിനകത്ത് താമസിക്കുന്ന പുരങ്ങന്മാർക്ക് ഭക്ഷണം എത്തിക്കാൻ പറഞ്ഞ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തുന്ന ചെന്തു മുതലാളികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ ഒരു ഭരണാധികാരി കേരളത്തിലുണ്ട്. അദ്ദേഹത്തെ ഓർക്കുമ്പോ എനിക്ക് ആ ചരിത്രമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇനി വോട്ട് ഇടതുപക്ഷത്തിനേ ഉള്ളൂ എന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത്ര രാത്രിയൊക്കെ വീട്ടിലുണ്ടായിട്ടും എന്റെ ഉമ്മ സന്തോഷത്തോടുകൂടി പറയുന്നത് ഞാൻ കേട്ടു. എന്റെ ഉമ്മയെ പോലെ അനേകം വരുന്ന ഉമ്മമാരും അമ്മമാരും ഈ നാടിലെ ഭരണാധികാരിയാക്കി എനിക്കുന്നു. അത് ഭരണാധികാരി നന്മ ചെയ്യുന്നത് കൊണ്ടാണ്. ആ നന്മയെ തകർക്കാൻ നിങ്ങളുടെ കുപ്രചരണങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ കൂട്ടാളികളെ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഇ ഡിയെ വിളിച്ച്, സിബിഐയെ വിളിച്ച്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിളിച്ച്, എല്ലാ അന്വേഷണ ഏജൻസികളെയും വിളിച്ച്, ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു മാസക്കാലം ഈ നാടകം അവർ നടത്തിയാൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണ തുടർച്ച കിട്ടാതെ പോകുമെന്നാണ് നിങ്ങൾ കരുതിയെങ്കില് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമുണ്ട്. അതൊപ്പം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ പ്രയാസം നേരിട്ടു. പണത്തിന് കേരളത്തിലെ 60% സ്ഥലവും വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങപ്പെട്ടുകൊണ്ട് ഇരു കൈയും നീട്ടി കേരളത്തിലെ ജനത രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചപ്പോ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു അവരെ രക്ഷിക്കാൻ തകർന്നു പോയ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ പ്രളയ ദുരിതാശ്വാസമായി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അടക്കണം. അത് കേട്ട UAE ഭരണാധികാരി കേരളത്തിന് പണം തരാമെന്ന് പറഞ്ഞപ്പോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വോട്ടിൽ കരുതി എന്ന് ചുറ്റുപുരം പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ പോയി കേരളത്തിലെ പ്രിയപ്പെട്ട മലയാളികളെ കണ്ട് ഈ നാടിനെ രക്ഷിക്കാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നിയമമൂലം നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തി. അവസാനം ഈ കേരളത്തിലെ സർക്കാർ ജോലിക്കാരോട്, അധ്യാപകരോട് ഈ ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം 10 മാസത്തെ ഗഡുക്കളായി വായ്പ തരണമെന്നും ഈ കേരളത്തെ അങ്ങ് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ വലതുപക്ഷ അധ്യാപക സംഘടനകൾ ആ പറഞ്ഞ ഓർഡർ കത്തിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ നാടിനെ രക്ഷിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നു. പക്ഷെ തളർന്നില്ല. ആ തളരാതെ CAB തൊഴിലാളികൾ പണം കൊടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. DYFയുടെ ചെറുപ്പക്കാർ ഓരോ വീടിന്റെ പിന്നാമ്പുറത്തും ചെന്ന് പഴയ സാധനങ്ങൾ പെറുക്കി വിറ്റ് അതിന് കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു. മഹിളാ അസോസിയേഷൻ ബിരിയാണി ചെലവഞ്ചും സാരി ചെലവഞ്ചും സംഘടിപ്പിച്ചുകൊണ്ട് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു.
വിറ്റോ അമ്മമാരും ഉമ്മമാരും അവിടെ വളർത്തുന്ന ആടിനെ പശുക്കളെ വിറ്റ് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു. നമ്മുടെ കുഞ്ഞുമക്കൾ പേരമക്കൾ അവരുടെ പിറന്നാളിന് ഉടുപ്പ് വാങ്ങാൻ വെച്ച പണം ആ നാണയ കുടുക്കകൾ മടിയില്ലാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അതിൽ നിന്നാണ് കിറ്റ് കൊടുക്കുന്നത്. ആ കിറ്റ് കൊടുക്കുമ്പോ സ്വാഭാവികമായും വോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൊടുത്തവരെല്ലാവരും വോട്ടിയാണ് 58 ലക്ഷം കുടുംബത്തിന് കിട്ടിയത്. കിട്ടാത്തൊരു കൂടില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ബി ജെ പിക്ക് ഒറ്റ വോട്ടുണ്ടാവും. എന്റെ നാട്ടില് ഞാൻ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഓട്ടോറിക്ഷ ഉണ്ട്. ഞാൻ അവനൊരു ദിവസം വിളിച്ച് കുഞ്ഞിട്ട് ആ എനിക്ക് ഇങ്ങനെ ഓഫീസിൽ പോകണം. അപ്പൊ എന്നോട് പറഞ്ഞു സോഫിയത്ത ഞാനൊരു കുടുക്ക് പൊട്ട് കിടക്കുന്നു, ആയിക്കോട്ടെ ഞാൻ വേറെ വണ്ടി വിളിക്കാം. പിന്നെ ഞാൻ അവനെ കണ്ടപ്പോ ചോദിച്ചു എന്തായിരുന്നു നേരത്തെ കുടുക്ക് വെച്ചു. എന്നാ നേരത്തെ കുടുക്ക് വെച്ചപ്പോ എന്നോട് പറഞ്ഞു നമ്മളെ അവിടുത്തെ മീനാക്ഷി അടുത്ത് അംഗനവാടിക്ക് കിറ്റിനുണ്ടായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു എൽ പിക്ക് ഒന്ന് പോകണം. പിന്നെ യു പിക്കും പോയി. പിന്നെ റേഷൻ കടയിൽ നിന്ന് പോരുമ്പോഴത്തിന് കിറ്റ് വാങ്ങിയപ്പോ ഒരു മണിക്കൂറായി. പക്ഷെ എനിക്ക് സന്തോഷം തോന്നി. എനിക്ക് സന്തോഷം തോന്നിയത് പട്ടിണിയുടെ വറുതിയുടെ നാടായി ലോകത്തെ തന്നെ പല സമ്പന്ന രാജ്യങ്ങളും മാറുക. ഈ കേരളത്തിലെ വീട്ടമ്മ 88 ലക്ഷം കുടുംബങ്ങളിലെ വീട്ടമ്മ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ മുമ്പിൽ കൈകൾ അമർത്താൻ നോക്കുന്ന സമയത്ത് അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 കിലോ അരിയെങ്കിലും സൂക്ഷിച്ചു വെക്കാത്ത ഒരു വീടും കേരളത്തിൽ ഉണ്ടാകില്ല. അത് സ്വീകരിച്ച അമ്മമാരത് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ കൊടുത്തത് വോട്ടിന് വേണ്ടിയല്ല, പട്ടിണി മാറ്റാനാണ്. പട്ടിണി മാറ്റാനാണ് ഇടതുപക്ഷം ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്നത്. പലപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാനൊക്കെ നാട്ടിൽ കട്ടൻ ചായ പറയുമ്പോൾ എന്നോട് സഖാവേ പരിപ്പ് ഇവിടെ എടുക്കട്ടെ. ഞാൻ പറയാം സാൻഡ്വിച്ച് പോന്നോട്ടെ. ഈ നാട്ടിനകത്ത് കമ്മ്യൂണിസ്റ്റുകാർ 1700 പേരുടെ ജീവൻ അങ്ങ് കൊടുത്ത് ഈ പൊടി പൊടി പിടിച്ചതിന്റെ പേര് സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറക്കാനിടെ പോരാടുന്നത്, ചൂഷണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനിടെ പോരാടുന്നത്, അടിമയെ പോലെ പണിയെടുത്തിരുന്ന കേരളത്തിലെ ജനങ്ങൾ നട്ടൽ പിടിച്ച യജമാനോട് എടുത്ത് ജോലിയുടെ കൂലി ചോദിക്കാൻ അവർക്ക് തന്നേടം ഉണ്ടാക്കി കൊടുത്ത ഇടതുപക്ഷങ്ങള് പട്ടിയും പൂച്ചയും നടന്നു പോകുന്ന റോഡിലൂടെ കായിക ചോദിക്കാൻ നടക്കാൻ വിട്ടത്ത കാലം ഉണ്ടായിരുന്നു. ആ കാലം മാറി എല്ലാവർക്കും അന്തസ്സോടെ നടക്കാൻ കഴിഞ്ഞ കേരളത്തെ ഉണ്ടാക്കി കൊടുത്തില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ദൈവത്തെ കാണാനും അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ ഈ ചെമ്മടി പ്രസ്ഥാനം? അപ്പൊ സ്വാഭാവികമായും നാട് മാറണം. അത് ഞങ്ങൾ ഇപ്പോഴും കട്ടൻ ചായ വലിപ്പോഴാണെങ്കിൽ ഞങ്ങളെ പോരാടിയതിന്റെ കാര്യം എന്താ? ഞങ്ങൾ ഇപ്പോഴും ചൂട്ടുകത്തിച്ച് പോകണമെന്ന് പറഞ്ഞ മാറ്റം കൈകളല്ലേ? മാറ്റം വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ആ മാറ്റം നിങ്ങൾ പറയാറുണ്ട് ഇടതുപക്ഷം വന്നാൽ വികസനം ഉണ്ടാവില്ല. ഇടതുപക്ഷം കിഫ്റ്റിയായി കോടിക്കണക്കിന് ഉറപ്പിന്റെ പദ്ധതി ഉണ്ടാക്കി പിടിച്ചു നിൽക്കാനും നോക്കിയിട്ട് ഒരു 100 ഇല്ലാതായപ്പോ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താൻ പ്രേമലേഖനം എഴുതിയിട്ട് പീഡിപ്പിക്കാൻ ആ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും പോകാതെ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരെ തലങ്ങും വെലങ്ങും ഇട്ടിട്ട് വേട്ടയാടുക ഈ നാടിന്റെ വികസനം ചെയ്തതാണോ? ഇടതുപക്ഷം ചെയ്തത് മലയാള ഹൈവേ കൊണ്ടുപോകുന്നതാണോ? തെറ്റ് തീരദേശ ഹൈവേ വന്നതാണോ? തെറ്റ് ജലമെട്രോ ലോകത്തില്ലാത്ത വികസനം ഈ കേരളത്തിന്റെ മണ്ണിൽ വന്നു. 500 വിമാനത്താവളം നടപ്പാക്കിയില്ലേ ഈ ഇടതുപക്ഷ ഗവൺമെന്റ്? കൊച്ചി മെട്രോ പ്രവർത്തനം ഭംഗിയായി നടക്കുന്നില്ലേ? ജലമെട്രോ ഇലക്ട്രിക് വാഹനങ്ങൾ അതിൽ ചാർജ് ചെയ്യാനുള്ള മുഖ്യ ഇലക്ട്രിക് സംവിധാനങ്ങൾ ഏതാ കൊണ്ടുവരാത്തത്? നേട്ടങ്ങളെ മുഴുവൻ കൊണ്ടുവന്നപ്പോ ആ നേട്ടങ്ങളെ കുറിച്ച് കുറ്റം പറയാനില്ലാത്ത നിങ്ങൾ ബി ജെ പിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ നിൽക്കുമ്പോ ചോർന്നു പോകുന്നത് നിങ്ങളുടെ അണികളാണ് ബി ജെ പിയിലേക്ക് എന്ന്